നിർമ്മാണ ഘടകങ്ങളുടെ ഇറക്കുമതി തീരുവ കുറച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി, വജ്രം, വസ്ത്രം, സിഗരറ്റ് മുതലായവയ്ക്കെല്ലാം വില കൂടും. ഒപ്പം ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇലക്ട്രിക് കിച്ചൺ, ഹീറ്റ് കോയിൽ, ഇലക്ട്രിക് വാഹനങ്ങൾ, ക്യാമറ എന്നിവയ്ക്കെല്ലാം വില കുറയും എന്നുകൂടി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഗൗതം, വളരെ പ്രധാനപ്പെട്ട പദ്ധതികൾ, ഇടത്തട്ടുകാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറെ ആകർഷകമായ പദ്ധതികൾ, ഒപ്പം ഐ ടി, മത്സ്യമേഖല, കൃഷി, യുവജനക്ഷേമം, വ്യവസായം, വാണിജ്യം, സ്ത്രീ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം എന്നീ മേഖലകളിലൊക്കെ വികസനവും ക്ഷേമവും ഉറപ്പാക്കുന്ന പദ്ധതികൾ. ഏറ്റവും ബേസിക്കായി പറയാനുള്ളത്, അമൃതകാലത്ത് രാജ്യത്തെ നയിക്കുന്ന ഈ ഏഴ് സൂചികകൾ, സുസ്ഥിര വികസനം, കൃഷി, യുവജനക്ഷേമം, സാമ്പത്തിക സ്ഥിരത, ലക്ഷ്യം നേടൽ, അടിസ്ഥാന സൗകര്യം, സാധ്യതകളുടെ ഉപയോഗം ഉറപ്പാക്കൽ, 2047 ഇന്ത്യ ലക്ഷ്യം വെച്ചുള്ള ഒരു ബൃഹത് ബജറ്റ് എന്ന് തന്നെ വേണ്ടേ ഇതിനെ വിശേഷിപ്പിക്കാൻ? ഗൗതം, സുബീഷെ, രാജ്യം നിലവിൽ അമൃത കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട പ്രസംഗങ്ങളിലും സൂചിപ്പിക്കുന്നത് അമൃതകാലത്തെ പറ്റിയാണ്. ഭാരതത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനം മുതൽ ഇപ്പോൾ മുതൽ 2047 രാഷ്ട്രം 100-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ കാലയളവിൽ ഭാരതം വീണ്ടും മുൻപുണ്ടായിരുന്ന കാലഘട്ടങ്ങൾ, അതായത് പൂർവ്വകാലത്തെ പോലെ ലോകത്തെ നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണം എന്നതാണ് പ്രധാനമന്ത്രി എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ബജറ്റിൻ്റെ അടിത്തറയും ഇതുതന്നെയാണ്. ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ, ലോക്സഭയിൽ ഈ ബജറ്റ് അവതരണം തുടങ്ങുമ്പോൾ തന്നെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാണിച്ചത് 2047 ലക്ഷ്യമിട്ടുള്ള ബജറ്റ് അവതരണം എന്നായിരുന്നു. 2047 രാഷ്ട്രം 100-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും വിവിധ മേഖലകളിൽ ലോകത്തെ നയിക്കുന്ന ഒരു ശക്തിയായി ഈ രാജ്യം മാറണം. അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള, അതിൽ അല്ലെങ്കിൽ 2047 ചിട്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വികസനങ്ങൾക്കായുള്ള ബജറ്റ് എന്ന ആമുഖം നൽകിക്കൊണ്ടാണ് കേന്ദ്ര ധനകാര്യമന്ത്രി തൻ്റെ ബജറ്റ് അവതരണം ഇന്നിപ്പോൾ ലോക്സഭയിൽ നടത്തിയത്. എന്തായാലും വികസനം, യുവശക്തി, അതോടൊപ്പം തന്നെ കർഷകക്ഷേമം തുടങ്ങിയ മേഖലകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം, ഈ മേഖലകൾക്കെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റ് രൂപപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇതിൽ ഓരോ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ പ്രഖ്യാപനമുണ്ടായത്, 7 ലക്ഷം വരെ ആദായ നികുതി ഇളവ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ബജറ്റിലൂടെ അനുവദിച്ചിരിക്കുകയാണ്. പുതിയ ആദായ നികുതി ഘടന തിരഞ്ഞെടുക്കുന്നവർക്കാണ് ഈ ഒരു ഇളവ് ലഭിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ തോതിൽ ജനകീയമായി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം മറ്റ് പ്രഖ്യാപനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആദ്യം തന്നെ ഈ നേഴ്സിംഗ് കോളേജുകളുടെ 157 നേഴ്സിംഗ് കോളേജുകൾ വിവിധ സംസ്ഥാനങ്ങളിലായി സ്ഥാപിക്കാൻ ഇപ്പോൾ ഈ ബജറ്റിലൂടെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം മത്സ്യം ബന്ധന മേഖലയ്ക്ക് 6,000 കോടിയുടെ പദ്ധതിയാണ്. സ്വാഭാവികമായും നമുക്കറിയാം, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മത്സ്യബന്ധനം ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ്. മാത്രമല്ല, ഈ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷമാണ് മത്സ്യബന്ധന മേഖലയ്ക്കായി ഒരു പ്രത്യേക മന്ത്രാലയം തന്നെ രൂപീകരിച്ചത്. ഒരുപക്ഷേ കേരളം പോലെ മത്സ്യബന്ധനത്തിന് വലിയ സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ വർഷങ്ങളായി തന്നെ ഉള്ളൊരു ആവശ്യമായിരുന്നു. ഒരു മന്ത്രാലയം തന്നെ ഈ ഒരു വിഭാഗത്തിനായി വേണം എന്നുള്ളത്. അങ്ങനെ മന്ത്രാലയം ഉൾപ്പെടെ തുടങ്ങി ഇപ്പോൾ 6,000 കോടി രൂപ മത്സ്യബന്ധന മേഖലയ്ക്ക് മാത്രമായി കേന്ദ്ര സർക്കാർ ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ ഗവേഷണം വിപുലമാക്കും എന്ന പ്രഖ്യാപനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ കോവിഡ് വലിയ തോതിൽ ആഞ്ഞടിക്കുമെന്ന് ലോകരാജ്യങ്ങൾ പ്രതീക്ഷിച്ച ഒരു രാജ്യമാണ് ഭാരതം. പക്ഷേ സ്വന്തം നിലയിൽ വാക്സിനേഷൻ, അതായത് സ്വന്തം നിലയിൽ കോവിഡ് മരുന്ന് കണ്ടുപിടിച്ച ലോകത്തിലെ ചുരുക്കം രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് നമ്മളും എത്തിയിരുന്നു. പിന്നീട് നമ്മൾ കണ്ടെത്തിയ വാക്സിനുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന നിലയിലേക്ക് കോവിഡ് പ്രതിരോധത്തിൽ വലിയ ഒരു മാതൃകയായി ഭാരതം മാറിയതാണ്. അങ്ങനെയുള്ള കോവിഡ് പ്രതിരോധത്തിൽ നിന്നും ഉൾക്കൊള്ളുന്ന പാഠങ്ങളും ആർജവവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ പുത്തൻ ഗവേഷണങ്ങൾ നടത്തുന്നതിനായി ബജറ്റിൽ വലിയ മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഒപ്പം
ഗോത്ര വിഭാഗങ്ങൾക്ക് 15000 കോടി രൂപ ഈ ബജറ്റിൽ നീക്കി വെച്ചിരിക്കുകയാണ് ഒപ്പം ഗോത്ര മേഖലകളിൽ പ്രത്യേക സ്കൂളുകൾ വനവാസി മേഖലയിൽ ഏകലവ്യ സ്കൂളുകൾ സ്ഥാപിക്കും 3.8 ലക്ഷം കുട്ടികൾക്ക് ഇതിന്റെ നേട്ടം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ധനകാര്യ മന്ത്രി ചൂണ്ടി കാണിക്കുന്നത് പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ മേഖലയിലൊക്കെ ഗോത്ര വിഭാഗങ്ങൾ വലിയ പ്രതിസന്ധികളെ നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഗോത്ര അവിടുത്തെ ഗോത്രയാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ ഒരു സർക്കാരാണ് അതിനാൽ നോർത്ത് ഈസ്റ്റ് സെക്ടറൊക്കെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ഏകലവ്യ സ്കൂളുകൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം ധനകാര്യമന്ത്രി നടത്തുന്നത് ഗോത്ര മേഖലയുടെ വികസനങ്ങൾക്കായി ആദിവാസി പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി 15000 കോടി രൂപയും ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നു റെയിൽവേയിലേക്ക് എത്തുമ്പോൾ 2.40 ലക്ഷം കോടി രൂപ റെയിൽ വികസനത്തിനായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുകയാണ് എക്കാലത്തെയും ഉയർന്ന വിഹിതം അതായത് റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ മുൻപ് ഒരു ബജറ്റിലും ഇത്രയധികം തുക നീക്കി വെച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമായിരിക്കുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം റെയിൽ വികസനം നടക്കുന്നുണ്ട് അത്തരം വികസന പ്രവർത്തനങ്ങൾക്കും മറ്റും വലിയ തോതിൽ ഗുണം ചെയ്തതാണ് ഈ 2.40 ലക്ഷം കോടി അതായത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ തുക റെയിൽ വികസനത്തിനായി മാറ്റിയിരിക്കുന്നു നഗര വികസനത്തിനായി 10000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ചെറുപട്ടണങ്ങൾ മുതൽ മെട്രോ നഗരങ്ങൾ വരെ അത്യാധുനിക രീതിയിലേക്ക് ഉയർത്തും എന്നാണ് ഇപ്പോൾ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പാവപ്പെട്ട ജനങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നത് അതായത് 2014 മുതൽ ഇങ്ങോട്ടുള്ള കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2 കോടിയിലധികം വീടുകൾ രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ മാത്രം നിർമ്മിച്ച് നൽകിയിരിക്കുന്നു ഇത് ഒരു റെക്കോർഡാണ് അതായത് 1951 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ നെഹ്റു മുതൽ ഇങ്ങോട്ട് 13 പ്രധാനമന്ത്രിമാരെ വിവിധ കാലയളവിൽ ഭാരതം കണ്ടിട്ടുണ്ട് പക്ഷേ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഇത്ര ചുരുങ്ങിയ കാലയളവിൽ ഇത്രയധികം വീടുകൾ നിർമ്മിക്കുന്നു എന്നത് ലോക റെക്കോർഡായി കണക്കാക്കണം അത്തരത്തിൽ പ്രധാന ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അധികം നരേന്ദ്രമോദിക്ക് പ്രതിച്ഛായ നൽകിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ആ പദ്ധതിക്കായി ഇപ്പോൾ 79000 കോടി രൂപ ഒരുപക്ഷേ ഈ പദ്ധതികളുടെ ഈ തുക വിനിയോഗിക്കുന്നതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുക ഒരുപക്ഷേ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് തന്നെയാകും നീക്കി വെച്ചിട്ടുള്ളത് 2 കോടിയിലധികം വീടുകൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു ഇനിയും കോടിക്കണക്കിന് വീടുകൾ വരുന്ന വർഷങ്ങളിൽ നിർമ്മിക്കും എന്ന കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ഗതാഗത മേഖലയ്ക്കായി 75000 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം രാജ്യത്തെ റോഡ് വികസനത്തിൽ റെക്കോർഡ് കുറിച്ചിട്ടുണ്ട് പ്രതിദിനം ഏകദേശം 37 കിലോമീറ്റർ ദേശീയപാത നിർമ്മിക്കുന്ന ഒരു സർക്കാരാണ് ഇത് വലിയ തോതിൽ റെക്കോർഡുകൾക്ക് പോലും അതായത് മറ്റൊരു രാജ്യത്ത് നമുക്ക് ഈ രീതിയിൽ റെക്കോർഡ് വേഗത്തിൽ ദേശീയപാത വികസനം നടക്കുന്നതായി കാണാൻ സാധിക്കത്തില്ല എന്തായാലും ഗതാഗത റോഡ് വികസനങ്ങൾക്കായി 75000 കോടി രൂപ ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നു ഇത്തരത്തിൽ വിവിധ പദ്ധതികളും അതോടൊപ്പം തന്നെ നേരത്തെ സുബീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ യുവജനക്ഷേമം സ്ത്രീ ശാക്തീകരണം ആരോഗ്യം തുടങ്ങിയ മേഖലകൾക്കെല്ലാം ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു അതാണ് അതാണ് ഗൗതം അത് തന്നെയാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബജറ്റിന്റെ ആമുഖമായി പറഞ്ഞത് അമൃതകാലത്ത് രാജ്യത്തെ നയിക്കുക 7 സൂചികകൾ ആണ് അതിൽ ഈ പറഞ്ഞ സുസ്ഥിര വികസനം എന്നതിനാണ് ഏറ്റവും ഊന്നൽ നൽകേണ്ടത് അതായത് ഗൗതം ഇപ്പോൾ സൂചിപ്പിച്ച കൃഷി IT വ്യവസായം മത്സ്യബന്ധനം ഗതാഗതം റെയിൽ വികസനം ഒപ്പം യുവജനക്ഷേമം എന്നീ മേഖലകളിലൊക്കെ അതായത് സമസ്ത മേഖലകളിലും 2047 വരേക്കും ഇന്ത്യ ഏത് രീതിയിലാണ് ഏതെല്ലാം മേഖലകളിലാണ് മുന്നേറേണ്ടത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളി ലോകത്തിന് മുന്നിൽ ഉള്ള ഒരു വെല്ലുവിളി ഏത് നിമിഷവും പുതിയൊരു വൈറസ് പ്രത്യക്ഷപ്പെട്ടേക്കാം അതല്ലെങ്കിൽ വീണ്ടും ഒരു അടച്ചുപൂട്ടൽ കാലത്തേക്ക് നമ്മൾ പോയേക്കാമെന്നൊരു ആശങ്ക ആഗോളതലത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെയാകണം ഈ ആരോഗ്യ മേഖലയിൽ ഈ ഗവേഷണത്തിന് കൂടുതൽ പുതിയ പദ്ധതികൾ അതിനുവേണ്ടി തുക നീക്കിവെച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് വളം ഉപയോഗത്തിന് PM പ്രണാം എന്ന പേരിൽ ഒരു പുതിയ പദ്ധതി